നെൽകൃഷിക്ക് ഇടവിളയായി നിലക്കടല കൃഷി ചെയ്യുകയാണ് തളിപ്പറമ്പ് പാട്ടവം മുറിയാത്തോടെ കളത്തിൽ രോഹിണി. 3 മാസം മുൻപ് പരീക്ഷണാടിസ്ഥാനത്തിൽ തുടങ്ങിയ കൃഷി ഈ വിഷുക്കാലത്ത് പൂവിട്ടതിന്റെ സന്തോഷത്തിലാണ് ഈ കർഷക. കേരളത്തിന്റെ കാലാവസ്ഥയും ഭൂപ്രകൃതിയും നിലക്കടല കൃഷിക്ക് അനുയോജ്യമാണെങ്കിലും അത് കൃഷി ചെയ്യുന്നവർ വളരെ കുറവാണ്. അവർക്കിടയിലാണ് കർഷകയായ രോഹിണി പരീക്ഷണാടിസ്ഥാനത്തിൽ നിലക്കടല കൃഷി ചെയ്യുന്നത്. കഴിഞ്ഞ ഡിസംബറിലാണ് രോഹിണി പട്ടവും കുളക്കാട്ട് വയലിൽ നിലക്കടലയുടെ വിത്തു പാകിയത്. ഇതിനാവശ്യമായ വിത്തുകൾ പന്നിയൂർ കൃഷി വിജ്ഞാൻ കേന്ദ്രത്തിൽ നിന്നാണ് ലഭ്യമാക്കിയത്. കുളക്കാട്ട് വയലിലെ 1.5 ഏക്കർ സ്ഥലത്താണ് 53-കാരിയായ രോഹിണി കൃഷി ഇറക്കിയത്. സാധാരണയായി നെൽകൃഷി ചെയ്തതിനു ശേഷം ഉഴുന്നും പച്ചക്കറിയും കൃഷി ചെയ്യാറാണ് പതിവ്. എന്നാൽ ഇത്തവണ പരീക്ഷണാടിസ്ഥാനത്തിൽ നിലക്കടല കൃഷി ചെയ്യുകയായിരുന്നു. 3 മാസങ്ങൾക്കിപ്പുറം നിലക്കടല പൂവിട്ടു തുടങ്ങിയിട്ടുണ്ട്. 1 മാസത്തിനകം അത് കായ്ച്ച വിള കൊയ്യാനാകുമെന്നാണ് രോഹിണിയുടെ പ്രതീക്ഷ. നിലക്കടല ഇക്കൊല്ലം ആദ്യമായിട്ടാണ് ചെയ്തിട്ടില്ലേ, 1.5 ഏക്കറാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് വിളവെടുക്കേണ്ട സമയം ഏകദേശം 1 മാസം കഴിയുമ്പോഴത്തേക്കാവും. കുറച്ച് വൈകിപ്പോയിന് നടാൻ വേണ്ടിയിട്ട്. കുറച്ചും കൂടി നല്ല നനവുള്ള സമയമായിരുന്നു, ഒക്ടോബർ നവംബറിലായിരുന്നു ചെയ്യേണ്ടത്. അത് വിത്ത് കിട്ടാൻ കുറച്ച് വൈകിപ്പോയതുകൊണ്ട് അത് December 1st ചെയ്തത്. അപ്പോൾ കുറച്ച് വിളവെടുക്കാൻ വൈകും, അതുകൊണ്ട് വിളവ് എങ്ങനെയാണെന്ന് അറിയില്ല, അതൊന്ന് നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. പൂർണ്ണമായും ജൈവവളമാണ് നിലക്കടല കൃഷിക്കായി രോഹിണി ഉപയോഗിച്ചിട്ടുള്ളത്. കുമ്മായവും ചാണകപ്പൊടിയുമാണ് വളമായി നൽകാറുള്ളത്. അതിനു പുറമെ സീഡോമോണാസ് ജൈവവളവും ഉപയോഗിക്കുന്നുണ്ട്. വേനൽക്കാലത്ത് നന്നായി വെള്ളം ആവശ്യമായതിനാൽ ഇടയ്ക്കിടെ ഒഴിച്ചു കൊടുക്കണം. അതിനാൽ നിലക്കടല കൃഷിക്ക് ഏറെ പരിചരണവും ആവശ്യമാണ്. നിലക്കടലയ്ക്ക് പുറമെ എള്ളും രോഹിണി കൃഷി ചെയ്തിട്ടുണ്ട്. എള്ള് വിളവെടുപ്പിന് പാകമായിരിക്കുകയാണ്. കാർഷിക മേഖലയ്ക്ക് പുറമെ സർഗാത്മക രംഗത്തും രോഹിണി സജീവമാണ്. കുടുംബശ്രീ സർഗം 2022 സംസ്ഥാനതല കഥാരചനാ മത്സരത്തിന്റെ ഭാഗമായി പുറത്തിറക്കുന്ന പുസ്തകത്തിൽ അമ്മയുടെ മീൻപാച്ചിൽ എന്ന കഥയും കളത്തിൽ രോഹിണി എഴുതിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്.